എത്ര കണ്ടാലും മതി വരാത്ത ചില വീടുകളുണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ. അത്തരത്തിലൊന്ന് ഇന്ന് കാട്ടിത്തരികയാണ്. എല്ലാവർക്കും സ്വാഗതം. 60കളിലും 70കളിലുമൊക്കെ ബാല്യവും യൗവനവും ഒക്കെ പിന്നിട്ടവർക്കെല്ലാം ഗംഭീരമായ ഗൃഹാതുരത്വം നൽകുന്ന ഒരു വീടാണിത്. തലമുറകൾക്ക് വെളിച്ചവും അഭയവുമായ ഒരു വീട്. ചേർത്തല കളവങ്കോടം എന്ന സ്ഥലത്തെ ശ്രീ ജയകുമാറിൻ്റെയും ഡോക്ടർ രജിത നന്ദിനിയുടെയും മനക്കാട്ട് എന്ന വീടിൻ്റെ വിശേഷങ്ങൾ. അച്ഛനും അമ്മയ്ക്കുമൊപ്പം 8 മക്കൾ വളരുകയും പുലരുകയും ചെയ്ത വീടാണ്. മാവ്, പ്ലാവ്, ഇലഞ്ഞി, അമ്പഴം, വാളംപുളി തുടങ്ങിയ വൃക്ഷങ്ങളുടെ നടുവിലാണ് വീടുള്ളത്. മുന്നിൽ വിശാലമായ മുറ്റമാണ്. തെക്കുകിഴക്കേ മൂലയിൽ നിന്ന് വീട് ഇങ്ങനെയാണ് കാണാറാവുക. നിറയെ ജാലകങ്ങളാണ് വീടിൻ്റെ ചുറ്റിനും. പഴയകാലത്തെ 1-2 ചെറു സസ്യങ്ങൾ തൊഴിലങ്ങിങ്ങായി തളിർത്ത് പൂവിട്ട് നിൽക്കുകയാണ്. വിശാലമായ തൊടിയിൽ പഴയകാല സ്മരണയും ഓർമ്മകളും പേറി കിഴക്ക് ദർശനമായി നിലകൊള്ളുന്ന വീടാണിത്. ഒരിക്കൽ നിറയെ ആളുകളുണ്ടായിരുന്ന വീടാണ്. എന്നാൽ കാലത്തിനൊപ്പം ചിലരൊക്കെ ദൂരേക്ക് അകന്നുപോയി. 2 പേർ മാത്രം ഈ വീടിനോട് ഇന്നും ചേർന്ന് നിൽക്കുന്നു. ശ്രീ ജയകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ധാരാളമായി നീരൂറ്റി കുടിക്കാൻ കഴിയുന്ന ചെറു മാമ്പഴങ്ങളുണ്ടാകുന്ന ഒരു നാട്ടുമാവ് മാത്രമാണ് മുന്നിലെ മുറ്റത്തുള്ളത്. ഗേറ്റിൽ നിന്ന് വീടിൻ്റെ പൂമുഖം വരെ നീണ്ടുകിടക്കുന്ന ഒരു ഇൻ്റർലോക്ക് ചെയ്ത നടവരമ്പുണ്ട്. റായ് എന്ന മലയാള അക്ഷരത്തിൻ്റെ ആകൃതിയാണ് പൂമുഖത്തിന്. അതിനുള്ളിലെ കാഴ്ചകളാവട്ടെ അതിലേറെ നയനാഭിരാമവുമാണ്. എവിടെയും 3 പാളി ജാലകങ്ങൾ കൊണ്ട് സമൃദ്ധമാണ്. കേരളീയ ശൈലിയുടെ ഒരു വകഭേദമാണ് ഈ വീടിൻ്റെ നിർമ്മാണ രീതി. കോൺക്രീറ്റ് ഉപയോഗിച്ച് തുടങ്ങുന്ന കാലത്തെ ട്രാൻസിഷൻ പീരീഡിലുള്ള വീടാണിത്. വെളുത്ത് നേർത്ത ജനൽക്കമ്പികളാകട്ടെ വിളഞ്ഞു മൂത്ത തെങ്ങിൻ്റെ തടിയിൽ ഉരുട്ടിയെടുത്തതാണ്. ഇമാതിരി ഭൂമുഖമുള്ള എലിവേഷൻ നാട്ടിൻപുറങ്ങളിൽ വളരെ അപൂർവമാണ്. ആദ്യം ഒരു വാതിൽ, അതിനിരുവശങ്ങളിലേക്കും നടവഴികൾ. അത് ചെന്നെത്തുന്നത് വശങ്ങളിലുള്ള 2 കിടപ്പുമുറിയിലേക്കും. സോളിഡ് വുഡിൽ നിർമ്മിച്ചെടുത്ത ഈ കാണുന്ന ചട്ടക്കഥകളും ജാലകങ്ങളുമൊക്കെ പഴമയുടെ സുഗന്ധം ഇവിടെ ആകെ പരത്തുകയാണ്. നമ്മുടെ പാരമ്പര്യവും ചരിത്രവും പേർന്ന ഇത്തരം വീടുകൾ ഇടിച്ചു നിരത്താതെ ഇതുപോലെ സംരക്ഷിച്ചു നിർത്തുന്ന കാഴ്ച വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. പ്രധാന വാതിൽ കടന്നാൽ മറ്റൊന്ന്, അതും തുറന്ന് ഗംഭീരമായ ഒരു തളത്തിലേക്കാണ് കയറുക. അതിൻ്റെ കാഴ്ചകൾ, പണ്ടുകാലത്ത് പ്രധാനപ്പെട്ട വിരുന്നുകാരെയൊക്കെ കയറ്റിയിരുത്തി സൽക്കരിച്ചിരുന്ന മുറിയാണ്. ലളിതമായും കമനീയമായും തയ്യാർ ചെയ്ത ഒരു സ്വീകരണ മുറി. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഈ മുറി ഇപ്പോഴും നിലനിർത്തി ഉപയോഗിക്കുകയാണ്. ഈ മുറിയുടെ ചുറ്റിനുമായി വീടിൻ്റെ മറ്റു ഭാഗങ്ങൾ പരന്നു കിടക്കുന്നു. സുമാർ 2500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതി വരുന്ന വീടാണ്. ഇപ്പോൾ ഇമാതിരി ഒന്ന് നിർമ്മിച്ചെടുക്കണമെങ്കിൽ ഉണ്ടാവുന്ന ചിലവ് ഊഹിക്കാൻ കൂടി കഴിയുകയില്ല. സ്വീകരണ മുറിയിലേക്ക് നമ്മൾ ആദ്യം കയറിയ സ്ഥലമാണിത്. ഇവിടെ നിന്ന് ഇടത്തേക്ക്, അതായത് തെക്കിനിയിലേക്കാണ് ഇനി നടക്കുക. നിറയെ നീളം ജാലകങ്ങൾ കൊണ്ട് ഭംഗി വരുത്തിയ ഒരു കിടപ്പുമുറിയാണിത്. തെക്കേ മുറ്റത്തേക്കും കിഴക്കേ തൊടിയിലേക്കും തുറക്കുന്ന നിരവധി ജനലുകൾ കാണാറാവും ഇവിടെ. ഇവിടെ നിന്ന് ഈ ഇടനാഴി വഴി വടക്കിനിലേക്ക് നടന്നാൽ എത്തുക പഴയ ഒരു ഓഫീസ് കം ബെഡ് സ്പേസിലേക്കാണ്. ഇനി അതിൻ്റെ കാഴ്ചകളാണ്. ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്കുള്ള വഴികളാണ് പഴയ വീടുകളുടെ ഇഷ്ടത്തിൽ നിന്ന് പലരെയും പിൻവലിക്കുക. എന്നാൽ അതുകൊണ്ടൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. മുന്നിലെ മാവും തൊടിയും ഒക്കെ കാണാറാവും വിധമാണ് ജനലുകളുടെ വിന്യാസം. പഴയകാലത്തെ കട്ടിലുകൾ ഏതുമേ നഷ്ടപ്പെടുത്താതെ ഉപയോഗിച്ചിരിക്കുകയാണ് ഇവിടെ. വന്ന വഴിയെ തിരികെ നടന്ന് വീണ്ടും പ്രധാന തളത്തിലേക്കാണ് എത്തുക. 5 ബെഡ് സ്പേസുകളുള്ള ഒരു വീടാണിത്. അച്ഛനും അമ്മയ്ക്കും 1, 2 മക്കൾക്ക് 1 എന്ന കണക്കിൽ 8 മക്കൾക്കായി 4 കിടപ്പുമുറികൾ. പ്രധാന തളത്തിന് 2 വശങ്ങളിലുമായി 2 ബെഡ്റൂമുകളുണ്ട്. അതിലൊന്നിൻ്റെ കാഴ്ചകളാണിത്. നിറയെ ജാലകങ്ങളാണ് എല്ലാ മുറികളിലും. പടിഞ്ഞാറേ മുറ്റത്ത് നിന്നുള്ള കാറ്റ് മുറിയിൽ ചുറ്റിത്തിരിഞ്ഞ് കിഴക്ക് വശത്തേക്ക് മാറിപ്പോവുകയാണ്. ഇനി സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്തുള്ള 4ാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ. പഴയകാലത്തെ മര ഉരുപ്പടികൾ ഒന്നും നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചയും ഇവിടെ കാണാം. ഇവിടെ ഒരു കോണിലായി തട്ടിൻപുറത്തേക്കുള്ള മരഗോവണിയും കാണാം. ഈ വീടിൻ്റെ നിർമ്മാണത്തിനായി 90% തെങ്ങിൻതടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വടക്കിനിയിലെ കാഴ്ചകളാണ്.
വിശാലമായ ഊൺമുറിയും അടുക്കളയും സ്റ്റോർ മുറിയും ഒക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പഴയകാലത്തിൻ്റെ പ്രൗഢിയെ വിളിച്ചു തന്ന ഒരു വാഷ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്തു നിന്നും ഒരു എൻട്രി ഊൺമുറിയിലേക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ നീളത്തിൽ ഒരു ഊൺമേശ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ്. 10-12 ആളുകൾക്ക് കഴിക്കാൻ പാകത്തിനാണ് മേശയുടെ ക്രമീകരണം. എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാൻ പാകത്തിന് സിമെൻറ്റിൽ തീർത്ത ഒരു ഇൻബിൽറ്റ് ഊൺമേശയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഡൈനിങ്ങിൻ്റെ പിന്നിൽ ഒരു യൂട്ടിലിറ്റി ഏരിയയാണ്. അതിനു പിന്നിലായി പടിഞ്ഞാറേ മുറ്റത്തിൻ്റെ വിശാലമായ കാഴ്ചകൾ. ഇവിടെ വലതുവശത്തായി 5-ാമത്തെ ബെഡ്റൂം. ഇതിലേ ഇങ്ങനെ ഊൺമുറി വഴി നടന്നാൽ അടുക്കളയിലേക്ക് എത്തുകയായി. അതിൻ്റെ കാഴ്ചകൾ. ഒരു വട്ടം കൂടി നമ്മൾ തിരികെ നടന്ന് എത്താൻ കൊതിക്കുന്ന ഒരു അടുക്കളയാണ്. സുമാർ 10 വർഷം മുമ്പ് ഇത് ഒന്ന് മോടി പിടിപ്പിക്കുകയുണ്ടായി. ഇതിന് വലതുവശത്തായി ഒരു പുകയെടുപ്പും അതിനപ്പുറം ഒരു സ്റ്റോർ മുറിയും കാണാം. വർഷങ്ങൾക്കിപ്പുറവും ഈ വീട് ഇങ്ങനെ കാത്തുസൂക്ഷിക്കുന്ന വീട്ടുകാരെയാണ് ഇനി നമ്മൾ കാണുന്നത്. എൻ്റെ പേര് ജയകുമാർ. ഇത് എൻ്റെ മിസ്സസ് ഇത നന്ദിനി. ഞങ്ങളുടെ ഈ വീട് റീസെന്റായിട്ടൊന്ന് റിനോവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം എനിക്ക് തന്നെ കേട്ടപ്പോൾ തോന്നി ഇത് എന്താണ് ഇതിൻ്റെ ആവശ്യം? ഇത്രയും പഴയൊരു വീട് അത് വർത്തായിരിക്കുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഞാനിങ്ങനെ പല പ്രാവശ്യം ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ ഒരു വലിയ ആഗ്രഹമാണിത്. ഇതുപോലെയുള്ള പഴയ വീടുകൾ ധാരാളം നമ്മുടെ കേരളത്തിൽ ഒരു സമയത്ത് ഇങ്ങനത്തെ വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇതുപോലെ പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വീടുകൾ. പക്ഷെ പലപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പലപ്പോഴും ഈ വീടുകൾ നാശോന്മുഖമായി പോയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ സിറ്റിയിൽ ജീവിച്ച് വളർന്ന ഒരാളാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു വീട് കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്, പടങ്ങളിലല്ലാതെ. അപ്പോൾ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഇത്തരം വീടുകളൊന്ന് പ്രിസേർവ് ചെയ്യണം. ഇതിന് ഒരുപാട് കോസ്റ്റ് ഒന്നും ആവില്ല. വളരെ ഇക്കോണമിക് ആയിട്ട്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് റീയൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം വീടുകൾ കാഴ്ചക്കാരായ നിങ്ങളുടെ പക്കൽ ഇങ്ങനത്തെ വീടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് റീമോഡൽ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കത് വരും തലമുറയ്ക്കുള്ള വളരെ വലിയൊരു മുതൽക്കൂട്ടായി. ഇവിടെ ധാരാളം പഴയ സാധനങ്ങളുണ്ട്. പലർക്കും അത് വളരെ പഴയ സാധനമായിട്ട് തോന്നുമെങ്കിലും ഇതിൽ ഓരോ സാധനത്തിനും ഓരോ ഫീലിംഗ് ആണ് നമുക്ക്. ചെറുപ്പത്തിൽ നമ്മൾ എടുത്ത അടുക്കളയിലുണ്ടായിരുന്ന സാധനങ്ങൾ, ഡ്രോയിങ് റൂമിലുണ്ടായിരുന്നത്, ഇത് തെങ്ങിൻതടിയിൽ ചെയ്ത കട്ടിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഫർണിച്ചറുകൾ, മുകളിലേക്ക് പോകുന്ന ഗോണി. അപ്പോൾ ഇവിടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് അമ്മയുടെ അച്ഛൻ്റെ ആ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ്. ഞങ്ങൾ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ചിലതുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതിലൊന്നാണ് ഇത്തരം പഴയ വീടുകൾ. വിലമതിക്കാനാവാത്ത ഒരു നിധിയായി ഈ വീടിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ജയകുമാറിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു.